Hello friends, ellavarkkum job hunter de pudhiya YouTube video ilekku swagatham. Appo njan innu ningalude munnilekku ethirikkunnathu pramukha multinational company galudeyum adu koodathe Kerala sarkar sthapanamaya KSFE adu koodathe nammude Keralathile pramukha channel aaya Malayalam Manorama idilokke oru vaadu oluvukal nilavile report cheyittundu. Idile freshersinum adu pole experienced candidatesum aayittu vacancies vannittundu. So edokke postil aanu vacancies vannittullathu avaru chodikkunna yogyathakal endanu adilekku apeekshikkanad engeneyanu mudhalaya karyangalokkeyanu nammude ee oru video ilude detail aayittu nokkan povunnathu. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് തന്നെ അറിയാൻ ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മൊസിലോർ എന്ന് പറയുന്ന കമ്പനിയിലെ വേക്കൻസീസ് ആണ്. ഇതിലിപ്പോൾ ഫ്രഷേഴ്സിന്റെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. യു എക്സ് ഡിസൈനർ ട്രെയിനി എന്നൊരു പൊസിഷനിലേക്കാണ് അവരിപ്പോൾ ഹയർ ചെയ്യുന്നത്. കൊച്ചിയിലും അതേപോലെ കോഴിക്കോടിലും ഈ ഒരു മൊസിലോർ എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിച്ചു വരുന്നുണ്ട്. രണ്ട് റീജിയനിലുമായിട്ടാണ് ഈ ഒരു ഫ്രഷറിന്റെ വേക്കൻസി വന്നിട്ടുള്ളത്. ആ ഒരു പോസ്റ്റിന്റെ പേര് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്, യു എക്സ് ഡിസൈനർ ട്രെയിനി എന്നാണ്. 0 to 1 ഇയർ ആണ് അവർ ചോദിക്കുന്നത്. ഒരു 1 ഇയർ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം, നോ പ്രയർ എക്സ്പീരിയൻസ് നെസസറി. ഒരു എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലെ സർട്ടിഫിക്കേഷനോ എന്തെങ്കിലും ഒരു ഡിഗ്രി കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രിഫറബിൾ ആണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ mozilor.com എന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിൽ അവരുടെ കരിയർ സെക്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. യു എക്സ് ഡിസൈനർ ട്രെയിനി എന്നൊരു പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ കറക്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ കൊച്ചിയിലും കോഴിക്കോടും വേക്കൻസി ഉണ്ടെന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ജസ്റ്റ് അപ്ലൈ നോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന ഒരു പേജ് കിട്ടുന്നതാണ്. അതിൽ നിങ്ങളുടെ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക, നിങ്ങളുടെ CV നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വേക്കൻസി ഞാൻ പറഞ്ഞു കൊച്ചിയിലും കോഴിക്കോടുമാണ് വന്നിട്ടുള്ളത്. അടുത്ത വേക്കൻസി നമ്മൾ നോക്കാൻ പോകുന്നത് സദർലാൻഡിലാണ്. സദർലാൻഡ് നമുക്കറിയാം പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയാണ്. നമ്മുടെ കൊച്ചിയിലൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വർക്ക് ചെയ്ത് വരുന്ന ഒരു ഫേമാണ് ഈ ഒരു സദർലാൻഡ് എന്നുള്ളത്. അവരിപ്പോൾ അവരുടെ ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലേക്ക് കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്, ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അതേപോലെ 0 to 3 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. വേക്കൻസീസ് നിങ്ങൾ നോക്കേണ്ട, 15 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും മറ്റു പോർട്ടൽസിലൊക്കെ അവർ 20, 25 ആ ഒരു വേക്കൻസീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയാണ്, നമ്മുടെ എറണാകുളം കൊച്ചിയിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. കസ്റ്റമർ സർവീസ് വിഭാഗത്തിലാണ്, ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അതായത് കസ്റ്റമർ സർവീസ് വിഭാഗത്തിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അതിലെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ വോയിസ് ത്രൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ചാറ്റ് ത്രൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും, അതേപോലെ ഇമെയിൽ ത്രൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും. കസ്റ്റമേഴ്സിന് മികച്ച കസ്റ്റമർ സർവീസ് കൊടുക്കുക, അവരുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക മുതലായതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ട് വർക്ക് വരുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് അവർ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ്സ് മസ്റ്റ് പൊസസ് എക്സലന്റ് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് സ്കിൽ. കാരണം നിങ്ങൾ ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഒരുപക്ഷെ ഇന്റർനാഷണൽ ആയതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസിനൊക്കെ ആയിരിക്കും. സോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ല നോളജ് വേണം. സോ അതാണ് അവർ പറയുന്നത്, ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ, അത് റിട്ടേൺ ആയാലും വേർബൽ ആയാലും റീഡിംഗ് ആയാലും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. പിന്നെ ഇത് മോസ്റ്റ് പ്രോബബ്ലി നൈറ്റ് ഷിഫ്റ്റ് വർക്കിംഗ് ആയിരിക്കും വരുന്നത്. കോമൺലി സദർലാൻഡിൽ ഡേ ഷിഫ്റ്റ് കണ്ടുവരാറില്ല, നോ ഡേ ഷിഫ്റ്റ് ഇൻ സദർലാൻഡ് എന്നാണ് പറയുന്നത്. സോ നൈറ്റ് ഷിഫ്റ്റ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് നോട്ടീസ് പീരീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം കാൻഡിഡേറ്റ് ഷുഡ് ബി വില്ലിംഗ് ടു ജോയിൻ ഇമ്മീഡിയറ്റ്ലി, ഇമ്മീഡിയറ്റ് വേക്കൻസി ആണ്. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ഓക്കെ ആയിരിക്കണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതുകൂടാതെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് വർക്ക് ഫ്രം ഹോം ആണോ എന്നൊക്കെ. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നിലവിൽ വർക്ക് ഫ്രം ഓഫീസ് തന്നെ ആണ്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമെ അഥവാ CV, ഈ കാണുന്ന അവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV, ലേറ്റസ്റ്റ് CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. ഈ ഒരു ഇമെയിൽ ID നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ സബ്ജക്ട് ടാഗിൽ ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് എന്ന് കൊടുത്തിട്ട് ജോബ് ആപ്ലിക്കേഷൻ എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ വീക്ക്ലി 2 ഡേയ്സ് ഒക്കെ ഓഫ് വരുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് ഓഫ് വരുന്നുണ്ട്. പിന്നെ സാലറി കൂടാതെ പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നും അവർ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്.
ഇനി അടുത്ത വേക്കൻസി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രമുഖ മാധ്യമ ചാനലായ മനോരമയിലാണ്. മനോരമയിൽ ഇപ്പോൾ സൗണ്ട് റെക്കോർഡിസ്റ്റിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ വിഭാഗത്തിലാണ് വേക്കൻസി വരുന്നത്. സൗണ്ട് എഞ്ചിനീയർ ആ ഒരു പൊസിഷനിലേക്കാണ്, സൗണ്ട് റെക്കോർഡിസ്റ്റ് പൊസിഷനിലേക്കാണ് അവരിപ്പോൾ ഹയർ ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് 12th ശേഷം സൗണ്ട് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ് അവർ ചോദിക്കുന്നത് ക്വാളിഫിക്കേഷൻ. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, മിനിമം ഒരു 2 വർഷം എക്സ്പീരിയൻസ് വേണം. അത് സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിട്ടോ സൗണ്ട് എഞ്ചിനീയർ ഒക്കെ ആയിട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കിൽസ് അവർ കൊടുത്തിട്ടുണ്ട്, സൗണ്ട് മിക്സിംഗ് അതേപോലെ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഓഡിയോ മിക്സിംഗ് കൺസോൾസിലൊക്കെയുള്ള നോളജ് കാര്യങ്ങളൊക്കെ വേണമെന്ന് അവർ പറയുന്നുണ്ട്. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് അരൂർ കേരളയിലാണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 2, 2023. ഇതിൽ അപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമേ നിങ്ങൾ jobs@mmtv.in എന്ന അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് സബ്ജക്ട് ടാഗിൽ MMTVSR എന്ന ക്യാപിറ്റലിൽ മെൻഷൻ ചെയ്ത് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മാക്സിമം പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ കറക്റ്റ് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ CV ഏതൊരു ജോബിൽ ഏതൊരു പൊസിഷനിലേക്കും നിങ്ങൾ ഏതൊരു കമ്പനിയിലേക്കും അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ CV കറക്റ്റ് ഫോൺ നമ്പർ, കറക്റ്റ് ഇമെയിൽ ID, നിങ്ങളുടെ കറക്റ്റ് ക്വാളിഫിക്കേഷൻ മുതലായ കാര്യങ്ങൾ കറക്റ്റ് മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വേക്കൻസി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള സർക്കാർ സ്ഥാപനമായ KSFE കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലാണ്. ഇതിലിപ്പോൾ ഏകദേശം 3000 ബിസിനസ് പ്രൊമോട്ടറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിൽ കേവലം അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ +2 മാത്രമാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ബിസിനസ് പ്രൊമോട്ടർമാരുടെ നിയമനം സംബന്ധിച്ചാണ്. 23/9/2023 നമ്മുടെ പ്രമുഖ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഈ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ബിസിനസ് പ്രൊമോട്ടർ എന്നാണ് ഒരു പോസ്റ്റിന്റെ പേര് വരുന്നത്. 3000 ഒഴിവുകളുണ്ട്. പ്രായം അവർ പറയുന്നത് 20 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത +2 മാത്രമാണ് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു 2-wheeler or 4-wheeler അതുകൂടാതെ മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പ്രിഫറബിൾ, കൂടുതൽ പ്രിഫറബിൾ ആണ് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഈ ഒരു പൊസിഷനിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ആ ഒരു ആപ്ലിക്കേഷൻ ഫോം KSFE ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് കരിയർ സെക്ഷനിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അത് ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ജസ്റ്റ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ടെലഗ്രാം ത്രൂ ലഭിക്കുന്നതാണ്. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക, അത് നിങ്ങൾ പോസ്റ്റിൽ അയച്ചു കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യേണ്ടത്. യോഗ്യതയും താല്പര്യമുള്ളവർ അപേക്ഷകർ 10/10/2023 അവർ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ 10/10/2023 മുന്നേ എങ്കിലും എത്തിയിരിക്കണം, എങ്കിൽ മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ. ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കേണ്ട അവരുടെ വിലാസം വരുന്നത് KSFE ബിസിനസ് വിഭാഗം, ഭദ്രത, മ്യൂസിയം റോഡ്, PB നമ്പർ 510, തൃശ്ശൂർ, 680020 എന്നാണ് അവരുടെ അഡ്രസ്സ് വരുന്നത്, 2 അഡ്രസ്സ് വരുന്നത് എന്ന വിലാസത്തിൽ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇതോടൊപ്പം കൊടുത്തിട്ടുള്ള മാതൃകയിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് പുറത്ത്, അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ വെക്കുക. ആ ഒരു ഫോം വലിയൊരു A4 സൈസ് പോകുന്ന ഒരു എൻവലപ്പിൽ നിങ്ങളുടെ ആ ഒരു എൻവലപ്പിൻ്റെ പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ബിസിനസ് പ്രൊമോട്ടർ എന്ന് നിങ്ങൾ പ്രത്യേകം എഴുതാൻ ശ്രദ്ധിക്കുക എന്ന് വ്യക്തമായി കാണത്തക്ക രീതിയിൽ എഴുതിയിരിക്കണം എന്നവർ നിർബന്ധമായി പറയുന്നുണ്ട്. സോ ഈ വേക്കൻസീസ് ത്രൂ ഔട്ട് കേരള ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എങ്കിലും നിങ്ങളുടെ വീടിനടുത്തുള്ള ബ്രാഞ്ചസിലൊക്കെ കിട്ടാനാണ് സാധ്യത. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മേഖലാ തലത്തിൽ അനുയോജ്യമായ നിയമനം നൽകുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥിരം സാലറി അല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാരണം എന്താണെന്ന് വെച്ചാൽ കമ്മീഷൻ ബേസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ സാലറി എന്നാണ് അവർ പറയുന്നത്. സോ നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപേക്ഷിക്കുക. അപേക്ഷിച്ചതിന് ശേഷം ഇൻ്റർവ്യൂവിനൊക്കെ അവർ വിളിക്കുന്നതാണ്. അതിൽ നിങ്ങളുടെ ഇതിൻ്റെ കൂടുതൽ സാലറി എങ്ങനെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ കമ്മീഷൻ ബേസ് കാര്യങ്ങളൊക്കെ വരുന്നതെന്നൊക്കെ അവർ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നതാണ്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ അയക്കാൻ ശ്രദ്ധിക്കുക. സോ ഇത്രയും ഇൻഫർമേഷൻ, ഇത്രയും വേക്കൻസീസ് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.